മണിപ്പൂരിൽ ബി ജെ പി നേതാവ് വെടിയേറ്റ് മരിച്ചു. മണിപ്പൂരിലെ തൗബാൽ ജില്ലയിലാണ് സംഭവം. മുഖ്യപ്രതി പോലീസിന് മുന്നിൽ കീഴടങ്ങുകയും മറ്റൊരു പ്രതിയെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ബി ജെ പിയുടെ സംസ്ഥാന ഘടകത്തിന്റെ എക്സ് സർവീസ്മെൻ സെൽ കൺവീനറായ ലൈഷ്രം രമേശ്വർ സിംഗ് ആണ് കൊല്ലപ്പെട്ടത്. ക്ഷേത്രിയിലേക്ക് ഏരിയയിലെ അദ്ദേഹത്തിന്റെ വസതിയുടെ ഗേറ്റിന് സമീപമാണ് കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. രജിസ്ട്രേഷൻ നമ്പറില്ലാത്ത കാറിൽ വന്ന രണ്ടുപേർ രാവിലെ 11 മണിയോടെ സിംഗിന് നേരെ വെടിയുതിർക്കുകയായിരുന്നു. നെഞ്ചിൽ വെടിയേറ്റ 50-കാരനായ രാമേശ്വറിനെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. സംഭവം നടന്ന് മണിക്കൂറുകൾക്ക് ശേഷം വാഹനം ഓടിച്ചിരുന്ന നൗറം റിക്കി പോയിന്റിംഗ് സിംഗ് എന്നയാളെ അറസ്റ്റ് ചെയ്തതായി പോലീസ് സൂപ്രണ്ട് ഹവോ ബിജം ജോഗേഷ് ചന്ദ്ര മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. ബിഷ്ണുപൂർ ജില്ലയിലെ കെയ്നോ സ്വദേശിയായ ഡ്രൈവറെ ഇംഫാൽ വെസ്റ്റ് ജില്ലയിലെ ഹവുംബാം മാറക് ഏരിയയിൽ വെച്ചാണ് പിടികൂടിയത്. 46-കാരനായ ഐക്മാം കെഷോർജിത് എന്ന് തിരിച്ചറിഞ്ഞ പ്രധാന പ്രതിക്കായി പോലീസ് തെരച്ചിൽ ആരംഭിച്ചിരുന്നു. കൂടാതെ കീഴടങ്ങാൻ ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. അതേസമയം അയാൾക്ക് അഭയം നൽകുന്നവർക്കെതിരെ ആളുകൾക്ക് മുന്നറിയിപ്പും നൽകിയിരുന്നു. ഇതിനുശേഷം പ്രധാന പ്രതി ഇംഫാൽ വെസ്റ്റ് ജില്ലയിലെ കമാൻഡോ കോംപ്ലക്സിൽ പോലീസിന് മുന്നിൽ കീഴടങ്ങുകയായിരുന്നു. ഹവംബാം മറാക് സ്വദേശിയാണ്. ഇയാളുടെ പക്കൽ നിന്ന് 0.32 കാലിബർ ലൈസൻസ് ഉള്ള പിസ്റ്റൾ, 2 മാഗസിനുകൾ, 9 കാട്രിഡ്ജുകൾ എന്നിവ പിടിച്ചെടുത്തിട്ടുണ്ട്. സംഭവ സ്ഥലത്ത് നിന്ന് 0.32 കാലിബർ ബുള്ളറ്റിന്റെ ഒഴിഞ്ഞ കേസും പിടിച്ചെടുത്തു. കൊലപാതകത്തിന് പിന്നിലെ കാരണം വ്യക്തമല്ല. അന്വേഷണം പുരോഗമിക്കുകയാണെന്ന് പോലീസ് സൂപ്രണ്ട് വ്യക്തമാക്കിയിട്ടുണ്ട്. ഭീരുത്വം നിറഞ്ഞ നടപടിയെ ശക്തമായി അപലപിക്കുന്നുവെന്നും കുറ്റക്കാർക്കെതിരെ കർശന നടപടിയെടുക്കണമെന്നും ബി ജെ പി സംസ്ഥാന ഘടകം വൈസ് പ്രസിഡന്റ് ചിദാനന്ദ സിംഗ് ആവശ്യപ്പെട്ടു. സംസ്ഥാനത്ത് പ്രതിഷേധം ശക്തമാവുകയാണ്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഡേ മലയാളം.